അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മുടെ പരിപാടി അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ, രാവിലെ 10 മണി മുതൽ ഒരു 4:15 ആയിട്ടുണ്ട്. ധാരാളം ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കുറേ സംശയങ്ങളും അതിനൊക്കെ ഒരു പരിഹാരവും ആശ്വാസവുമായിട്ടാണ് നിങ്ങൾ ഇവിടെ വിട്ടുപോകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് കഴിഞ്ഞ് നാളെ മുതൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ സ്കൂളുകളിലേക്കും അതുപോലെ തന്നെ ക്യാമ്പസുകളിലേക്കുമെല്ലാം തിരിച്ചു പോകുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരാൻ ഉതകുന്ന ധാരാളം കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പരിപാടി ഇത്ര ആളുകൾ പങ്കെടുത്തു, അതല്ലെങ്കിൽ ഇന്ന പ്രദേശത്തു നിന്ന് അല്ലെങ്കിൽ ഇന്ന സ്കൂളിൽ നിന്ന് കുറേ ആളുകൾ പങ്കെടുത്തു എന്ന് ആളുകളുടെ എണ്ണം കൊണ്ടോ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടോ അല്ല ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. മറിച്ച് ഇവിടെ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള സംസാരങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഈ പരിപാടി പൂർണ്ണാർത്ഥത്തിൽ വിജയപ്രദമാകുന്നത് എന്നാണ് ഇതിൻ്റെ സംഘാടകർ എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും പിന്നെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മൾ സംസാരങ്ങൾ കേട്ടു. ഇനി നമ്മുടെ വ്യക്തിജീവിതത്തിൽ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ സമീപനത്തിൽ, നമ്മുടെ അധ്യാപകരോടുള്ള നമ്മുടെ അപ്രോച്ചിൽ, അതിലൊക്കെ മാറ്റം വരുത്തുകയും ഇവിടെ നിന്ന് കിട്ടിയ ഈ സംസാരത്തിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ലഭിച്ച വെളിച്ചത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ പഠനകാര്യത്തിലും അതുപോലെ തന്നെ നിങ്ങളെ മതപരമായിട്ടുള്ള ജീവിതത്തിലുമെല്ലാം കൂടുതൽ കൂടുതൽ മികവ് പ്രകടിപ്പിക്കുവാൻ പടച്ചതമ്പുരാൻ നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ രാവിലെ മുതൽ ഇവിടെ സംസാരിച്ചിട്ടുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ ഇവിടെ കേട്ടിട്ടുള്ള സംസാരങ്ങൾ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് നമ്മുടെ നന്മയുടെ പട്ടികയിൽ ഇടം ലഭിക്കുന്ന പുണ്യകർമ്മമായി നമ്മളിൽ നിന്ന് പടച്ചതമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിപാടിയിൽ നമ്മളോട് ഇവിടെ വരുവാനും അതുപോലെ തന്നെ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഇതിൻ്റെ സന്തോഷം പങ്കിടാനൊക്കെ ആഗ്രഹമുണ്ടായിട്ടും പല കാരണങ്ങൾ കൊണ്ട്, രോഗം കൊണ്ടും മറ്റുമൊക്കെ പ്രയാസം ഉള്ളത് കൊണ്ട് ഇവിടെ എത്താൻ കഴിയാത്ത നമ്മുടെ പല സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്ക് മുമ്പ് പടച്ചതമ്പുരാൻ്റെ അടുക്കലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ധാരാളം ആളുകളുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിലെ വല്യുമ്മമാർ, വല്യുപ്പമാർ, അതുപോലെ തന്നെ ഉമ്മമാർ, ഉപ്പമാർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും നാളെ പടച്ചതമ്പുരാൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്തുമാറാവട്ടെ. ഇവിടെ നിന്ന് കേട്ടിട്ടുള്ള സംസാരങ്ങൾ, ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ അത് ജീവിതാവസാനം വരെ കെടാതെ നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ വിശ്വാസത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അത് ജീവിതാവസാനം വരെ നിലനിർത്തുവാനുള്ള ഈമാനികമായ കരുത്ത്, ആത്മീയമായിട്ടുള്ള ബലം, ശേഷി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.